ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സങ്കീർത്തനം 104:33 ദൈവവചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും, ആയുഷ്കാലം എത്രയും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തെ പാടി സ്തുതിക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ സങ്കീർത്തനം പറയുകയാണ്: എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും, ആയുഷ്കാലം എത്രയും എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും. അതേ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും കർത്താവിനെ പാടി സ്തുതിക്കാൻ, കർത്താവിന് കീർത്തനം പാടാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതവസ്ഥയിലും ഏത് പ്രയാസത്തിലും കർത്താവിനെ പാടി സ്തുതിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യണം. സങ്കീർത്തനം 31:6 പറയുന്നു: ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കര കവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കയില്ല. ഏത് കഷ്ടതയിലും പ്രയാസത്തിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും ദൈവത്തിൽ ആശ്രയിക്കണം. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കര കവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കയില്ല. ദൈവത്തെ ആശ്രയിക്കുന്നതിൽ പോലും സംഭവിക്കത്തില്ല എന്ന് തിരുവചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പഴയ നിയമത്തിലെ ജോബിൻ്റെ ജീവിതത്തിലെ കഷ്ടതകളോ, അനേകം കഷ്ടതകൾ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും ദൈവം ജോബിനെ കൈവിട്ടില്ല. അതിനുശേഷം ദൈവം ജോബിനെ ഉയർത്തുകയാണ് ചെയ്തത്. നമുക്കറിയാം ജോസഫിനെ അറിയാം, സഹോദരന്മാർ പൊട്ടക്കൻ്റെ തള്ളിയിട്ടു. ജോസഫ് അവിടെ നിരാശപ്പെട്ട് കടന്നില്ല. ജോസഫ് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. ദൈവം ജോസഫിനെ ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നമുക്കെതിരെ പരിദൂഷണങ്ങൾ നടന്നു പറഞ്ഞാലും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ദൈവം നമ്മെ കൈവിടത്തില്ല. യെശയ്യ പ്രവാചന പുസ്തകത്തിൽ പറയുന്നുണ്ട്, പെറ്റമ്മയ്ക്ക് മകനോട് പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്. അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അത്രമാത്രം ദൈവം നമ്മളെ കരുതുന്നു. നമ്മെപ്പറ്റി കരുതലുള്ളവനാണ് ദൈവം. നമ്മളെപ്പറ്റി അപ്പോഴും നമ്മെ മകനെയും മകളെയും വിളിച്ച് സ്നേഹത്തോടെ നോക്കിയിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയോ ബുദ്ധിമുട്ടോ പ്രയാസമോ എന്തൊക്കെ സംഭവിച്ചാലും നിരന്തരം ദൈവത്തിന് നന്ദി, ആ കഷ്ടതയോർത്ത് ദൈവത്തെ സ്തുതിക്കണം. ആ വേദനകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നിരന്തരം കീർത്തനം പാടി അവിടുത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് നന്ദി പറയുക. അതാണ് എപ്പോഴും പൗലോസ്ലിയ പറയുന്നില്ലേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും കർത്താവിന് നന്ദി പറയുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നന്ദിയുടെ ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതം വിശുദ്ധിയുടെ ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതം സ്നേഹത്തിൻ്റെ പുണ്യപ്രവർത്തികൾ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദൈവമക്കളായി നമ്മൾ തീരണം.